ഞങ്ങളത് പറഞ്ഞത് ഈ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ കാണാൻ വേണ്ടി തന്നെ സിനിമ ചെയ്തു. പക്ഷെ പഴയ വർഗീയതയുടെ ഒരു ഒരു എ സർട്ടിഫിക്കറ്റ് നമ്മൾ സംഭവമുള്ള മാറ്റം ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് പറ്റും. സിനിമ കാണുമ്പോൾ പ്രേക്ഷകരെ തിരിച്ചറിഞ്ഞു ഒരു ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്ട് തന്നെയാണത്. തീർച്ചയായിട്ടും തന്നാലുള്ള ക്യാരക്ടറിനെ കുറിച്ചിട്ട് അതിനകത്ത് മെയിൻ ക്യാരക്ടർ അവരിൽ നിന്ന് ലീഡ് ചെയ്ത് പിടിക്കുന്നു പോകുന്നുണ്ട്. പക്ഷേ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് സബ്ജക്ട് അതിനുവേണ്ടിയാണ് മീഡിയ സഹായം ആവശ്യപ്പെട്ടത്. സിനിമ കണ്ടവരുണ്ടോ ആരും ചെയ്യുന്നത്? ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാല് പണ്ട് ഒത്തിരി റിമേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നീലത്താമര ചെട്ടക്കാരി അങ്ങനെയുള്ള ഒത്തിരി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് ആ ചിത്രങ്ങളെ ഓരോന്നും കമ്പയർ ചെയ്തിരുന്നിട്ടാണ് ആദ്യം പ്രേക്ഷകരൊക്കെ തിയേറ്ററിലെ തുടക്കത്തില് ഒരു അതേ ജനസിൽ തന്നെ ഇരിക്കും എന്ന രീതിയിലായിരുന്നു. അത് ഓരോ തിയേറ്ററിൽ പോകുമ്പോഴും വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച ഓരോ ഡയലോഗിനും ഓരോ സീനിനും ക്ലൈമാക്സിലുള്ള സീനൊക്കെ കൈയടിക്കായിരുന്നു. ഞങ്ങൾക്ക് നിലമ്പൂര് പേരിലാൻഡ് തിയേറ്ററില് എട്ടാം നില തിയേറ്ററിനുള്ളത് സ്വീകരണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയാണത്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രേക്ഷകർക്ക് ഏകദേശം ഞങ്ങൾ കണ്ട പ്രേക്ഷകരൊക്കെ കഴിഞ്ഞ സിന്ധുവിൽ കഴിഞ്ഞ തിരുവനന്തപുരം കണ്ടിട്ട് ഓരോരുത്തർ കെട്ടിപ്പിടിക്കായിരുന്നു. ഫോട്ടോ എടുക്കാനും പറഞ്ഞതുപോലെ കണ്ടവർ ഒരു മൂന്ന് തവണ ഇപ്പം വെള്ളിയാഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം മൂന്ന് ഞങ്ങൾ അപ്പാസി പോകുമ്പോൾ നാല് തവണ കണ്ട ആളുകളുണ്ട്. സോങ് കാണാൻ വന്ന് സോങ് മാത്രമായിട്ട് വീണ്ടും കാണാൻ വന്നിട്ടുണ്ട്. ഫൈറ്റ് കാണാൻ വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് സീൻ കാണാൻ വന്നു. അങ്ങനെ പടത്തിന്റെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് പേരോടുകൊണ്ടാണ് എനിക്ക് ഫാമിലി ചിന്തെല്ലാം കണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി റിയാക്ട് ചെയ്ത് നമ്മളോട് നമ്മൾ പറയുന്നത് റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നമുക്കൊരു പ്രശ്നം പറ്റിയിരിക്കുന്നത് അത് പ്രൊഡ്യൂസർ പറയുന്നു സാർ. ഈ പടം 1980 ഭാരതൻ സംവിധാനം ചെയ്ത് മഞ്ജുരാസ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം അന്നത്തെ പ്രൊഡ്യൂസറിന്റെ കയ്യിലായിരുന്നു ഇതിന്റെ റൈറ്റ്. അന്നത്തെ പ്രൊഡ്യൂസറായ മഞ്ജുരാസ് സാറിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഇതിന്റെ റൈറ്റ് വാങ്ങി. ഇതിന്റെ റൈറ്റ് വാങ്ങി ഇതിന്റെ ഷൂട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്നത്തെ റൈറ്ററായ നോവലിസ്റ്റുമായ കാക്കനാടിന്റെ ഫാമിലി കാക്കനാടിന്റെ ഭാര്യ മക്കളും അതുപോലെ ഞങ്ങൾക്കെതിരെ സ്റ്റേ ഓർഡർ വേണമെന്ന് പറഞ്ഞ് പറിക്കുമ്പോഴേക്കെതിരെ സമീപിച്ചു. അങ്ങനെ കോട്ടയം ജില്ലാ കോടതിയിൽ ഇതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയം ജില്ലാ കോടതി ജില്ലാ കോടതി കൊല്ലത്ത് വെച്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അന്നത്തെ നിർമ്മാതാവായ മഞ്ജുരാസിനാണ് ഇതിൻ്റെ റൈറ്റ്. അതുകൊണ്ട് മഞ്ജുരാസിൻ്റെ കയ്യിൽ നിന്നാണ് ബി എസ് ഇന്റർനാഷണൽ ഫിലിംസ് ആൻഡ് കോൺട്രാക്ട് ഫിലിം കമ്പനി ഈ റൈറ്റ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കാണ് റൈറ്റ് എന്ന് പറഞ്ഞു. അത് അവിടുന്ന് ഇത് വീണ്ടും ഞങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള പരിപാടിയെ റിലീസിനോട് അനുബന്ധിച്ച് വന്നപ്പം റിലീസിന് ഒരാഴ്ച മുമ്പ് അവർ വന്ന് ഹൈക്കോർട്ടിൽ വന്ന് കേസ് ഫയൽ ചെയ്തു. ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ട് 1,00,000 രൂപ തന്നാലേ ഇത് രമ്യതയിൽ പോയി റിലീസ് ചെയ്യാൻ സമ്മതിക്കൂടെന്ന് പറഞ്ഞ് പുറത്ത് ടോക്കും വർത്തമാനങ്ങളെല്ലാം നടന്നു. ഞങ്ങൾ വക്കീലും വന്ന് റിലീസിങ്ങിൻ്റെ തലേദിവസം 4:30 നമുക്ക് റിലീസിങ് ചെയ്യാനുള്ള അനുമതി ഹൈക്കോർട്ടിൽ നിന്ന് ഇതിന് കിട്ടിയത്. അതുവരെ ഞാൻ ജഡ്ജ് പറഞ്ഞ പ്രകാരം ഞാനൊരു എമൗണ്ട് അവർക്ക് ഓഫർ ചെയ്തു. ആ എമൗണ്ട് ഒന്നും ഇല്ലാതെ അവർ 1,00,000 രൂപ അവർക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. 4:30 ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ജോസഫ് സാറ് റിലീസ് ചെയ്യാനുള്ള ഓർഡർ ഞങ്ങൾക്ക് തരികയും മിക്ക ദിവസം രാവിലെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം എന്താ വെച്ചാൽ വൈഡായിട്ടുള്ള പബ്ലിസിറ്റി വിടാനോ ഒരു പോസ്റ്റേഴ്സ് തലേദിവസം ഒട്ടിക്കാനോ തിയേറ്ററുകാർക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു ഇത് വരുമോ. കാരണം 70-ൽ പരം തിയേറ്ററുകൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 70-ൽ പരം തിയേറ്ററിൽ ഒരു 35-40 പേർക്കും പറഞ്ഞു വരെ എത്തുമോ എന്നുള്ള ഡൗട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിലീസ് ചെയ്തതിൻ്റെ രാവിലെയാണ് പല സ്ഥലങ്ങളിലും പോസ്റ്റർ ഒട്ടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ വെള്ളിയാഴ്ച റിലീസ് ചെയ്തു. ഇൻഷുറൻസ് ഒരു പുള്ളി ഞങ്ങൾക്ക് കിട്ടിയില്ല. വെള്ളി ശനി ഞായർ കഴിഞ്ഞപ്പോഴേക്കാണ് ജനങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞവരെ റിലീസ് ചെയ്തു എന്നുള്ളൊരു സംഭവം എത്തിയത്. അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടിലാർത്തി. ഇപ്പം ഞങ്ങളിപ്പോൾ രണ്ടാമത് ഞങ്ങളിപ്പം ജനങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും പടങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അടുത്ത പടം വന്ന് കയറുമ്പോഴേക്കും നമ്മളെ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് മാറി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാ ഇപ്പം മലബാർ ഏരിയ പല തിയേറ്ററിൽ ഞങ്ങൾ 20 തിയേറ്ററിൽ ഒരു 35-40 തിയേറ്ററോളം ഞങ്ങൾ കവർ ചെയ്തു. ഒരു തിയേറ്ററിൽ നിന്ന് പോലും പടം മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം കിട്ടിയില്ല. അവരോട് ജനം അറിഞ്ഞില്ല. അതുകൊണ്ട് ജനം ഇപ്പോൾ വന്ന് കയറി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരാഴ്ച കൂടി തിയേറ്ററിൽ പടം നിർത്താം, അടുത്ത ആഴ്ച തൊട്ട് ജനം കയറും എന്നാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പല തിയേറ്ററിൽ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. കാരണം അവർ നേരത്തെ ബുക്കിംഗ് എടുത്തിട്ടുള്ള പടങ്ങൾ വെയിറ്റിങ്ങിൽ നിൽക്കുന്നുണ്ട്. അത് ഒരു ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് പടം എങ്ങനെയെങ്കിലും ഒന്നും കൂടി ജനങ്ങളിൽ എത്തിക്കാറുണ്ട്. കാരണം പഴയ പറഞ്ഞവരെ എ സർട്ടിഫിക്കറ്റിലാണ്. ഇപ്പൊ ഞങ്ങൾ US സർട്ടിഫിക്കറ്റ് ഫാമിലി ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം യൂത്തും ലേഡീസും എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ്. അത് കണ്ടവർ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ കഴിയുന്ന എല്ലാവരും സപ്പോർട്ടുകളും ഞങ്ങളുടെ പടം ഒന്ന്
ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വിപരീതമായി. മുള്ളിമലയായിട്ട് യാതൊരു സമയമില്ല, അതിന്റെ ചെറിയ ഇത് മാത്രം നമ്മൾ പറഞ്ഞ പോലെ വളരെ ഡിഫറെന്റ് ആയിട്ട് പ്രേക്ഷകരെ കണ്ടവർ ഗുരുനാഥന്മാരായിട്ട് കണ്ട എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ഒരു ആ ക്ലൈമാക്സിന്റെ ക്ലൈമാക്സ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. അതന്നെയാണ് എൻ്റെ അടുത്ത് മുരുകൻ തടാകട അദ്ദേഹമാണ് ഇതിനകത്തുകൊണ്ട് വിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഷോപ്പ് കാണുമ്പോൾ സ്വർഗത്തിലൊക്കെ എൻ്റെ പിള്ളേർ എന്തൊക്കെയോ ഡയലോഗ് ചിറങ്ങുന്ന രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. പിന്നെ കേറി കണ്ട് ഫസ്റ്റ് ഒരു പാട്ടുണ്ട് മദന മനസ്സിൽ, അത് കഴിഞ്ഞപ്പോൾ കയ്യടിയായിരുന്നു. പിന്നെ കമന്റ് പറയുന്നത് എപ്പോഴും പോയാൽ കമന്റ് പറയുന്ന ഗ്രൂപ്പിൽ ഒത്തിരി ഏകദേശം ഒരു പകുതിയോളം തിയേറ്ററിൽ ഒരു പകുതിയോളം ആളുകളുണ്ടായിരുന്നു, ഒരു 50% ആളുകളുണ്ടായിരുന്നു. അവർ കണ്ടിട്ട് പറഞ്ഞ പോലെ ഇൻഡോർ സൈലന്റിലാണ് എല്ലാവരും ഇറങ്ങിപ്പോയെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരാൾ കമന്റ് പറയുകയാണ്, അതാണ് അതിന്റെ ക്ലൈമാക്സ് നമ്മൾ അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പഴയ പറഞ്ഞവരെയായിട്ട് പറഞ്ഞവരെ സാധിച്ചപ്പെട്ടിട്ടുണ്ട്. ഒന്നാ അദ്ദേഹം മാസ്റ്ററാണ് പ്രധാന സാർ, അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വതന്ത്രമായ രീതിയിലാണ് ഈ സിനിമ, ഇത് സിനിമ കാണണം, കേരളത്തിലെ പ്രേക്ഷകർ കാണുന്നത് നല്ലൊരു സിനിമയാണ്. നിങ്ങൾ മീഡിയ പീപ്പിൾക്ക് മാത്രമേ ഇനി ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയ്ക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാര്യം ഞങ്ങൾ ലേറ്റ് ആയി, പല പല കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയി. ഞങ്ങളിപ്പോ ഇത്ര ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ നായകനാണെങ്കിലും ഉപനായകുരുടെ അദ്ദേഹം കളവാണിക സിനിമയിൽ അഭിനയിച്ചിട്ടാണ്. എൽ വിജയുടെ അസോസിയേറ്റ് കുറെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, തിരിയൊക്കെ ചെയ്ത് മൂന്ന് ആളുമായി പോലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നെടുമുടി ചേട്ടന് പകരം വേറൊരു നടനെ ഞങ്ങൾ അന്വേഷണം കണ്ടില്ല, അദ്ദേഹത്തിന് പകരക്കാരില്ല, ഓരോരുത്തരും ഇല്ലെന്ന് തോന്നി. അപ്പൊ ഞാനത് മാറ്റി, കേരളത്തിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല നെടുമുടി ചേട്ടൻ കാലഘട്ടത്തിലെ ഒരു ആ ഏജിന് ചെയ്യാൻ. അങ്ങനെയാണ് തിരുമുരുകനെ ഞങ്ങൾ കണ്ടെത്തുന്നത്. കളവാണി കണ്ടു, പ്രൊഡ്യൂസർ വിജിൻ സാറാണ് എന്റെ തുറന്നത്, നല്ല പയ്യൻ, ഇങ്ങനെ ഒരു ടാലന്റായിട്ടുള്ള പയ്യുണ്ട് തിരുമുരുകൻ. അദ്ദേഹത്തിന് അപ്പൊ ഞാൻ പോകുമ്പോൾ അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡയറക്ട് ചെയ്യാനുള്ള പടത്തിന്റെ സ്ക്രിപ്റ്റിങ്ങിന്റെ കാര്യം വന്നിരിക്കുന്നു. അങ്ങനെ കണ്ടു, കഥ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അദ്ദേഹം വരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പേരുള്ള ഹീറോയുടെ ഏറ്റവും കൂടുതൽ പേര്, ഞാൻ പറഞ്ഞൊരു കോമഡി ഉണ്ടായി, ഞങ്ങൾ ഇന്നലെ പരപ്പനങ്ങാടി പ്രയാഗ്ന്ന് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പൊ അവർ ബിനോയ് എന്ന് നമ്മുടെ അതിൽ അഭിനയിച്ച പോയിണ്ട്. അപ്പൊ അവൻ വരുന്നുണ്ട്, അവൻ വന്നിട്ട് പോകാനുള്ള ഞങ്ങൾ നിൽക്കുമായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് സ്റ്റില്ല എടുക്കുന്നുണ്ട്. അവിടെ ഒരു ഫിഷർമാൻ ഏരിയ ഉണ്ട്, ബീച്ച് ഏരിയ. ആളുകളൊന്നും പൊതിഞ്ഞ് പൊതിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് നീ അല്ലടാ മുരുകേശൻ, കൊട്ടോടി മുരുകേശൻ, നീ ആ തങ്കയെ ചതിച്ചില്ലടാന്ന് പറഞ്ഞിട്ട് ഒരു സാധനമായിട്ട് ചാടി കയറി വന്നു. ഞാൻ പേടിച്ചു എന്താണ്, ഞാൻ കയറി പിടിച്ച് നോക്കിയപ്പോ തറയോ ഒരു സ്ക്രൂ ഡ്രൈവറാണ്, സ്ക്രൂ ഡ്രൈവറായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ കോമഡിയായിട്ട് കാണിച്ചാൽ പണ്ട് പെട്ടെന്ന് ആയിപ്പോയി. അയാൾ പിന്നെ വളരെ തെറ്റ് പിടിച്ചത് അതിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് എക്സ്പീരിയൻസ് തിരുമുരുകൻ പറയുന്നു. അതൊരു ഭയങ്കര ഫീലിംഗ് ആണ് തിരുമുരുകൻ. എത്രയോ പടങ്ങൾക്ക് അസോസിയേറ്റ് ആയിട്ട് സിനിമകൾക്ക് വേണ്ടി കളവാടി தமிழ்ல அஜித் அப்படி பண்ணும்போது அதுல நான் அசோசியேட்டா இருக்கு. அப்புறம் களவாணி படத்துல கோ டைரக்டர், பாகச்சூர் மேசன் அவர்கள் அதெல்லாம் கோ டைரக்டர். நான் களவாணி படத்துல அப்ப யூத் வில்லன் அந்த இல்லை அப்படிங்கும் போது என்னை இவங்க பண்ணி വളരെ സന്തോഷമാണ് ഈ പടം. നമ്മളിപ്പോ ഓഡിയൻസിന്റെ കുറവുണ്ടെങ്കിൽ നല്ലതുകൊണ്ട് തന്നെ ഒരു ഹീറോ എന്നുള്ള ആദ്യത്തെ പടം അല്ലെങ്കിൽ സെക്കൻഡ് മൂവിയാണ്. ആ മൂവിക്ക് നല്ല റെസ്പോൺസ് എല്ലാരും പറഞ്ഞ പോലെ ഒന്ന് എല്ലാരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഒരു പടം പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ ഫിനാൻഷ്യലി ബെനിഫിഷ്യൽ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കാക്കനാടൻ സാറിന്റെ ഭാഗത്തുള്ള വക്കീല് ഇന്ന് സ്റ്റേ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പടവും ഇന്നത്തെ പടവും ആയിട്ട് വ്യത്യാസം ഉണ്ട്. ഇനി പടം വന്ന് കഴിഞ്ഞാൽ കാക്കനാടന്റെ ഫാമിലിക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. എന്നിട്ടും ജഡ്ജി പറഞ്ഞതനുസരിച്ച് ഞാൻ ന്യായമായൊരു എമൗണ്ട് അവർക്ക് ഓഫർ ചെയ്തു. അതിലും അവർ സംഭവിക്കാതെ ഇപ്പൊ റിലീസ് ചെയ്യട്ടെ, റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പടത്തിൽ താരതമ്യം ചെയ്യാന്നാണ് ജഡ്ജി പറഞ്ഞത്. പക്ഷെ താരതമ്യം ചെയ്താലും ഞങ്ങളുടെ പടം തന്നെയാണ് അത് മുമ്പിൽ ഉൾക്കൊള്ളുന്നത്.
കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡുള്ള തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ നല്ല ചിത്രമാണ്, എല്ലാവരും കാണണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കോളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. ചിലരൊക്കെ കമ്പയർ ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു, പഴയ വണ്ടികളിലെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഫേസ്ബുക്കിൽ തന്നെ ഒത്തിരി റിവ്യൂസ് വന്നിട്ടുണ്ട്, കമന്റ്സ് ഒക്കെ വന്നിട്ട് വായിച്ചിട്ടാണ്. അതുകൊണ്ടല്ല ഈ പ്രണയം എന്നുള്ള വിഷയം എപ്പോഴും സജീവമാണ്. ഉണ്ടായ കാലത്ത് പ്രണയം സജീവമാണ്. ഇത് മരിക്കണം, മനുഷ്യരില്ലാതാവുന്ന കാലത്ത് പ്രണയം സജീവമാണ്. പിന്നെ പ്രണയത്തിലൊരു പ്രസക്തി, ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രണയത്തിൽ. പലതരത്തിലുള്ള പ്രണയങ്ങളുണ്ട്. ഇതൊരു 1980 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പറയുമ്പോഴുള്ള ബാക്ക് താഴ്വാരത്തിൽ ജീവിച്ചിരുന്ന ഒരു അപ്പം തന്നെ ഡീപ്പായ പ്രണയം. ഈ സിനിമ കണ്ടാൽ മാക്സിമം അതിന്റെ എല്ലാം 1981 ബാക്ക്ഡ്രോപ്പ് കിട്ടാൻ വേണ്ടി ലോക മുഴുവനായിരുന്നു. കാര്യം ഒരു കോൺക്രീറ്റ് മതിലോ ഒരു ചെറിയ ഒരു ടവർ ഇല്ലാത്ത സ്ഥലം കണ്ടെത്താൻ ഒത്തിരി അപ്പോ അതിലാ പറഞ്ഞ ഓരോ ഫ്രെയിമും നോക്കിയാലും അറിയാം. നിന്റെ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിരുന്ന പുള്ളേരൊക്കെ ഇപ്പൊ സിനിമകൾ ചെയ്ത് അയാളെ സിനിമയുടെ സെലിബ്രേറ്റ് ഡയറക്ടറാണ്. അതുകൊണ്ട് ഇനി ഏത് പ്രോജക്ട് വന്നാലും അത് ചെറുതോ വലുതോ നോക്കണ്ട, നിനക്കൊരു ഇതുണ്ടെന്ന് ഞാൻ എനിക്കറിയാം. അതുകൊണ്ട് ആ ചിത്രം ധൈര്യമായിട്ട് പിടിക്കുക, അത് ചെയ്യുക, നിന്റെ ക്രാഫ്റ്റ് തെളിയിക്കുക. നിങ്ങൾ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ഡയറക്ടറെ ക്രാഫ്റ്റ് തെളിയിക്കുക. ഡയറക്ടറിന്റെ വർക്ക് അറിയാമോ ഇല്ലയോ, ഇയാൾ എത്രത്തോളം സിനിമയെ പഠിച്ചിട്ടുണ്ട്, സിനിമയെ കുറിച്ച് ഇയാൾക്ക് എന്തറിയാം, തിരക്കഥയെ കുറിച്ച് എന്തറിയാം, പത്രാലങ്കാരത്തെ കുറിച്ച് ഇയാൾക്ക് എന്തറിയാം, സിനിമയുടെ പ്രോട്ടാലിറ്റിയെ കുറിച്ച് ഇയാൾക്ക് എന്തറിയാം, ഇപ്പൊ ക്രാഫ്റ്റിനെ കുറിച്ച് എന്തറിയാന്ന് അറിയിക്കാനുള്ള വേണ്ടി മാത്രമായിട്ടാണ് ഈ സിനിമ ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ ഇവര് എടുത്തെങ്കിലും ആ സിനിമയെ നന്നാക്കാൻ ശ്രമിക്കുന്നത്, മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയത്തിലെത്തിയിട്ടുണ്ടോ എന്നാണ്.